അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴുത്തതും അതുപോലെ തന്നെ നല്ല മധുരമുള്ള പൈനാപ്പിളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ജാം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യാണ്ടെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മെഷർ ചെയ്യണം, എത്ര ഗ്ലാസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾക്ക് അളന്നെടുക്കാൻ പറ്റുക, അങ്ങനെ ചെയ്യാം. അത് നമ്മൾ അളന്നെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് എത്ര ഗ്ലാസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര അളവുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളിതിലോട്ട് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം അതിന് വേണ്ടി മാത്രം ആണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു 1.25 ഗ്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ ജ്യൂസ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം എന്തായാലും ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 70 രൂപയ്ക്ക് നമ്മുടെ ജാമിന് വരും. അപ്പോൾ അത്രയൊന്നും വരില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ പ്യൂരിയും കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാണ്ട് ഇളക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി ഒരു തിക്കായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ഇത് പാത്രത്തിലിരുന്ന് തന്നെ നമുക്ക് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഒത്തിരി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ഒരു ചെറു ചൂടോടെ തന്നെ നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലാസ്സിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ 1 അവർ കഴിഞ്ഞതിന് ശേഷം ഞാനെടുത്ത് ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ ബ്രെഡിൽ ഞാൻ അത് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഈസിയാണ്. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജാം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരുന്നു. ഓക്കെ, താങ്ക് യു.